ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി വൈറൽ അലോവേറ ഹെയർ മാസ്ക് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഹെയർ മാസ്ക് എന്നും വിളിക്കാം, ഒരു അലോവേറ ഹെയർ വാഷ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടുന്ന സംഭവം അലോവേറ തന്നെയാണ്. ഫ്രഷ് ആയിട്ടുള്ള അലോവേറയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പൊ ഞാൻ ദേ ഇവിടെ കുറച്ച് ലീവ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഞാനിവിടെ ഒരു ഫുൾ ലീഫ് എടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് മുടിക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് എടുക്കാം. മുടിയുടെ ലെങ്തും വോളിയും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ദേ ഈ ഒരു അലോവേറ ലീഫ് എടുത്തിട്ട് ഇതിന്റെ രണ്ട് സൈഡുള്ള ആ ഒരു മുള്ള് ഇതുപോലെ മാറ്റുകയാണ്. എന്നിട്ട് എന്താ പറയാ, ഈ ഒരു സൈഡിലെ പോള ഇതുപോലെ മാറ്റിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ആ ഒരു ജെല്ല് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പൊ ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ മിക്കവാറും വീഡിയോസിലെല്ലാം അലോവേറയുടെ ആ ഒരു ജെല്ല് എടുക്കുന്നതും ഒക്കെ കാണാറുള്ളതാണ്. അപ്പൊ ഇതുപോലെ ഒരു ജെല്ലെടുക്കുക, എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഫസ്റ്റ് മാറ്റി വെക്കുകയാണ് ഞാൻ. ഓക്കെ, പിന്നെ കറ്റാർവാഴയുടെ ഗുണങ്ങളെ പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന താരൻ, ഇച്ചിങ്, ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് കറ്റാർവാഴ. അതുപോലെ ഇത് നമ്മുടെ മുടിയെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് കൊടുക്കാനും സ്പ്ലിറ്റൻസ് വരുന്നത് തടയാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. നമ്മുടെ ഹെയറിനെ നന്നായിട്ട് നറിഷ് ചെയ്യും. അത്രയും നല്ലൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കറ്റാർവാഴ. ഇത് നമ്മുടെ ഹെയറിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും എല്ലാം ഒരുപോലെ ഗുണപ്രദമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പൊ അതെ, ഞാൻ ജെല്ല് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം, ഒരു ജ്യൂസ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, അപ്പൊ അതെ, ഞാനൊരു മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഈ അലോവേറ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ അതെ, ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മിക്സി ജസ്റ്റ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കൊരു വലിയൊരു ബൗള് വേണം, കുറച്ച് വെള്ളം വേണം. ഇനി നമ്മൾ ഈ ഇപ്പോൾ അരച്ചു വെച്ച ആ ഒരു അലോവേറയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എത്ര അലോവേറയാണോ എടുത്ത് അത്ര തന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ ആഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, ഒരുപാട് വെള്ളം കൂടി പോരുത്. അപ്പം നിങ്ങൾ അലോവേറ എടുക്കുന്നതിൻ്റെ കുറച്ചുകൂടെ കൂടുതലായിട്ട് വെള്ളം എടുക്കുക. അപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഫുൾ ഈ ഒരു ബൗള് നിറച്ചിട്ട് വെള്ളം എടുക്കുക, അതായത് അലോവേറ എടുത്ത ആ ഒരു ബൗള് നിറച്ച് വെള്ളം എടുക്കുന്നുണ്ട്, കണ്ടോ. രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ അലോവേറയുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ മുടി ഈ ഒരു അലോവേറ വാട്ടറിൽ കഴുകിയെടുക്കുകയാണ്. അപ്പം ഇതിന് മുന്നേ ആയിട്ട് എൻ്റെ ഇപ്പോഴത്തെ ഹെയറിൻ്റെ ഒരു അവസ്ഥ കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടിരിക്കുക മുടി, കണ്ടോ. ഇനി നമ്മളത് വാഷ് ചെയ്തതിന് ശേഷം ഹെയറിന് വരുന്ന ഒരു ചേഞ്ച് എന്താന്നുള്ളത് കണ്ടു നോക്കാം. അപ്പം ആദ്യം ഒട്ടും തന്നെ എണ്ണ ഒന്നും ചെയ്യരുത് കേട്ടോ, ഓയിലൊന്നും അപ്ലൈ ചെയ്യണ്ട. ഈ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഈ ബൗളിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് മുടി നല്ലപോലെ കഴുകിയെടുക്കുകയാണ്, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ ചെയ്യുക. ഇത് നമ്മുടെ മുടി മാത്രമല്ല, ഈ ഒരു അലോവേറ വാട്ടർ ഉപയോഗിച്ചിട്ട് ഫുൾ നമ്മുടെ സ്കാൽപ്പും എല്ലാം നമ്മൾ വാഷ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു മൂന്നാല് തവണ ഇതുപോലെ മുടി ഇതിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും വെള്ളം ഇങ്ങനെ ഊർന്ന് കളയുക, വീണ്ടും ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു നാല് തവണയൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു സ്കാൽപ്പിലും മുടിയിലും എല്ലാം എടുത്തും ഇത് നന്നായിട്ട് എത്തിയിട്ട് നന്നായിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് നനഞ്ഞ് കിട്ടും, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. നമ്മളിത് പാത്രത്തിലെടുത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴുകുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് അധികം പ്രോഡക്റ്റ് വേസ്റ്റ് ആവത്തില്ല, വളരെ കുറച്ച് സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് അത്രയും ഇത് യൂസ്ഫുൾ ആക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു പാത്രത്തിൽ നമ്മളിപ്പോൾ കുളിക്കുന്ന പോലെ എടുത്തിട്ട് ഇങ്ങനെ ഒറ്റയടിക്ക് തലയിലേക്ക് അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എല്ലായിടത്തും എത്തണമെന്നുമില്ല, നമുക്ക് ഇത്രയും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഹെയർ ഫുള്ളായിട്ട് ഇതുപോലെ നനച്ചെടുക്കാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടെ എഫക്റ്റീവാണ്, എല്ലായിടത്തും എത്തും. മുടി കുറേ നേരം ഇതിനകത്ത് ഇങ്ങനെ ഇതുപോലെ മുക്കി പിഴിഞ്ഞൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആ ഒരു റിസൾട്ട് നമുക്ക് നന്നായിട്ട് കാണാനും പറ്റും. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് ചെയ്യുന്നത്.
അപ്പൊ അതേ കണ്ടില്ല, ഇതിപ്പോ ഫുള്ളായിട്ട് എന്റെ സ്കാൽപ്പിലും മുടിയിലും എല്ലാം എടുത്തു ഇത് എത്തിയിട്ടുണ്ട്. നമുക്കിനി എക്സസ് ആയിട്ടുള്ളത് ഇതുപോലെ പിഴിഞ്ഞു കളയുക. കണ്ടില്ലേ, ഇനി നമുക്ക് ഒരു ഒരു എന്താ പറയുക, ഒരു ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഹെയർ ക്യാപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ടവൽ വെച്ചിട്ട് മുടി കവർ ചെയ്തും കൊടുക്കാം കേട്ടോ. ഞാനതിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടവൽ എടുത്തിട്ട് ഇങ്ങനെ എക്സസ് ആയിട്ടുള്ളത് ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് ഒരു ടവൽ വെച്ച് കെട്ടിയതാണ്. ഇത് മുടി ഉണങ്ങിയതിന് ശേഷമുള്ള റിസൾട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയർ പിന്നീട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം, ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത്, വെറുതെ വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് മുടി ഉണക്കി എടുക്കാം. അപ്പം ഞാനത് കഴുകിയിട്ടൊന്നുമില്ല, ആ അലോവേര അങ്ങനെ തന്നെ അത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമുള്ളൊരു റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത് കണ്ടോ. അപ്പോൾ മുടിക്ക് വന്ന ഒരു ചേഞ്ച് നിങ്ങൾക്ക് ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മുടിയുടെ ഡ്രൈനെസ് നന്നായിട്ട് മാറിയിട്ടുണ്ട്, മുടി നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ഷൈനിങ് ആയിട്ടുണ്ട് ഹെയർ. കണ്ടില്ലേ, അത്രയും അമേസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് എനിക്ക് തന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.